വികാരികളെല്ലാം ചുരുണ്ടു മടങ്ങി എന്നെന്നേക്കുമായിട്ട് കിടപ്പിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രോഗമാണ് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അത് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഒരുപാട് കരുതി. ദൈവസന്നിധിയിൽ കരുതുന്നതിന് പകരം ഞാൻ ആദ്യം ഭയപ്പെട്ട് കരുതി. ഭയപ്പെട്ട് എൻ്റെ ജീവിതം അവസാനിക്കുകയാണെന്ന്, ശുശ്രൂഷ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാചും വന്ന് പറയുകയാണ്, നിന്റെ എല്ലാം തീർന്നിട്ട് ശുശ്രൂഷ അവസാനിച്ചു എന്ന് പിശാചും വന്ന് വിരൽ ചൂണ്ടി പറയുന്ന സമയത്ത് രാത്രി മുഴുവൻ ഇരുന്ന് വിലപിച്ച ഒരു രാത്രി എൻ്റെ മുൻപോട്ടുള്ള ജീവിതം എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാതിലെല്ലാം അടഞ്ഞു കഴിഞ്ഞു എന്ന് ഓർത്ത് വിലപിച്ച രാത്രിയിൽ വെളുപ്പിന് ഒരു 4 മണിയായ സമയത്ത് കർത്താവിനോട് ഒരു കാര്യം മാത്രം അവസാനം ഇങ്ങനെ ചോദിച്ചു, കർത്താവേ ഇതിനൊരു പോംവഴിയില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധ അന്നേരം സംസാരിച്ച ഒരു വാക്ക് ഇതാണ്, മോനെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് അവസാന വാക്ക്. കർത്താവിന്റെ കാൽക്കൽ മുറുകെ പിടിച്ചിട്ട് കർത്താവ് എങ്ങനെയെങ്കിൽ നിന്റെ ആ ഒരു വാക്ക് എൻ്റെ മേലേക്ക് അയക്കണമേ, എൻ്റെ അവസ്ഥകളൊന്ന് മാറുവാൻ, എൻ്റെ ശരീരത്തിനൊരു രൂപാന്തരം വരുവാൻ, എൻ്റെ ജീവിതത്തിനൊരു രൂപാന്തരം വരുവാൻ, കർത്താവ് ഇന്നായിരിക്കുന്ന ഈ അവസ്ഥകൾക്കൊരു മാറ്റം വരുവാൻ, മരിച്ചവരെ ഉയർപ്പിച്ച ഒരു വാക്ക്, രോഗികളെ സൗഖ്യമാക്കിയ ഒരു വാക്ക്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ആ ഒരു വാക്ക് കർത്താവ് എനിക്ക് വേണ്ടി അയക്കണമേ. സ്തോത്രം. അന്നത്തെ ആ ഒരൊറ്റ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ പാദത്തിൽ അവിടെ കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ റിപ്പോർട്ട് തെറ്റാ, ഇങ്ങനെയൊന്നും തനിക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല, വേറൊരു ടെസ്റ്റ് കൂടെ പിന്നെയും ചെയ്യാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. സെക്കൻഡ് എക്സ്റേ എടുത്തുകൊണ്ട് അടുത്ത ദിവസം ഡോക്ടർ കാണിക്കുമ്പം അതദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് റൈറ്റ്, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ റിപ്പോർട്ട് തെറ്റ്, ഇപ്പോഴത്തെ റിപ്പോർട്ട് ശരി. എന്നാൽ എനിക്കറിയാം ആദ്യത്തെ റിപ്പോർട്ടും ശരി, രണ്ടാമത്തെ റിപ്പോർട്ടും ശരി. അതിനിടയ്ക്ക് ദൈവം തന്റെ ഒരു വാക്ക് അയച്ചപ്പോൾ റിപ്പോർട്ട് മാറുവാൻ തക്കവണ്ണമുള്ള മാറ്റം ഈ ശരീരത്തിലേക്ക് വന്നുവെങ്കിൽ ദൈവ പൈതലേ എന്ന് നീ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി കർത്താവിന്റെ ഒരു വാക്ക് നിനക്ക് ആവശ്യമാണ്. അത് അവൻ അയക്കും. അവന്റെ മുഖത്തേക്ക് നോക്കി എന്ന് പറയുമ്പോൾ കർത്താവേ ഒരു വാക്ക്, ജസ്റ്റ് വൺ വേർഡ്. ദൈവത്തിന്റെ ദാസനുള്ള ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി. ഇന്നാവശ്യമായിരിക്കുന്നത് കർത്താവ് അവന്റെ വചനത്തിലൂടെ നമുക്ക് തരും. ചേർന്ന് കണ്ണുകളെ അടച്ച് പാട്ടുകൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവരോടൊന്ന് ചോദിച്ച കർത്താവേ ഒരു വാക്ക്, ഒരു വാക്ക് യേശുവേ, ഒരു വാക്ക് എന്റെ ജീവിതം മാറുവാൻ.
അവസ്ഥകൾക്ക് മാറ്റം വരും.